അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയാസിൽ വരുന്ന കമൻസ് ആണ് നിഴൽ എന്ന സിനിമയിൽ ഒരു മഴയുടെ ഒരു സീൻസ്, കുഞ്ചാക്കോൻ മഴ കാണുന്ന കുറച്ച് സീൻസ്, അത് എന്തിനാണ്, അതിൻ്റെ അവിടെ ഒരു പ്രസക്തി എന്താണ്, അതൊരു ഹൊറർ മൂഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ആ ഒരു സീൻസ് അവിടെ കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയാസിൽ വരുന്നുണ്ട്. അത്തരം കമൻസിനോടൊക്കെ ഉള്ളൊരു അപ്പോൾ റിയാക്ഷൻ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു മഴ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എലമെൻ്റ് ആണ്. എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സഞ്ജീവ് ഏട്ടനാണെങ്കിലും ഇത് സിനിമ കാണുന്നവർക്കാണെങ്കിലും ഒക്കെ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാറ്റിക് എലമെൻ്റ് ആണ് മഴ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഈ നറേറ്റീവിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പറ്റിയെന്ന് തോന്നുന്നു. അപ്പം ഇതിനെ ചുറ്റിയിട്ടുള്ള ഇപ്പം ഒന്നാമത് പുറത്ത് നല്ല മഴയും കൂടെ ഉള്ളൊരു സമയമായതുകൊണ്ട് അതിനെ ചുറ്റിയുള്ള ഒത്തിരി തമാശയും വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതിനെ പറ്റി എനിക്ക് കൂടുതൽ പറയാൻ താല്പര്യമില്ല, കാരണം എനിക്ക് തോന്നുന്നു സിനിമ കാണാത്തവർ അത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു കൗതുകം തോന്നുന്നു. നേരത്തെ വീരം എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു, ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്, അത് ബ്രിക്സ് ഫിലിം ഫെസ്റ്റിവൽ വരെ ഓപ്പണിംഗ് മൂവി ആയിട്ട് വരെ പ്ലേ ചെയ്ത ഒരു സിനിമയാണ്. പക്ഷെ അത് പ്രേക്ഷകരിലേക്ക് പ്രതീക്ഷ അത്ര എത്തിയിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? എനിക്ക് തോന്നുന്നു ഞാൻ ഉറപ്പായിട്ടും എനിക്ക് അത് കുറേയും കൂടെ ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത്രയധികം ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, കാരണം അത് പിന്നീട് പലരും എൻ്റെ അടുത്ത് കാണാൻ എന്താണ് വഴി എന്നൊക്കെ ചോദിക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒട്ടും താമസമില്ലാതെ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന പോലെ ഒരു OTT പ്ലാറ്റ്ഫോമിലും ഒക്കെ ആയിട്ട് ആൾക്കാരിലേക്ക് എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡയറക്ഷൻ ആ ഒരു ഷൂട്ടിംഗ്? കൂടുതൽ ലോക്ക്ഡൗൺ ടൈമിലാണ് തോന്നുന്നല്ലേ കൂടുതൽ ഷൂട്ടിംഗ് സംഭവിച്ചതൊക്കെ, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് തോന്നുന്നു അത് ആദ്യ സിനിമ സംവിധാനം ചെയ്യുമെങ്കിലും ഞാൻ നേരത്തെ ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, കാരണം PPE കിറ്റ് ഇട്ടിട്ട് ആക്ഷൻ വിളിക്കേണ്ടി വരുമെന്നും കട്ട് വിളിക്കേണ്ടി വരുമെന്നും ഞാൻ സിനിമ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇത് എത്രയോ നാളത്തെ ഒരു ഒരു പേർപ്പസ് പോലെ വന്നൊരു മൊമെൻ്റ് ആണത്. അപ്പം എനിക്കത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയെന്ന് അറിയില്ല, കാരണം ആദ്യ സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സ്വപ്നം എന്ന് പറഞ്ഞാൽ പോലും അത് എനിക്ക് തോന്നുന്നു ഒരു ആ വാക്കിച്ചിട്ട് എളുപ്പമായി ഒരു കൺവീനിയൻ്റ് ആയി എന്ന് തോന്നുന്നു, പക്ഷേ അതിനേക്കാളും വലുതാണെന്ന് തോന്നുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആളുകളുടെ പ്രതികരണമൊക്കെ, അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാർസിൻ്റെ ആരുടെങ്കിലും റിയാക്ഷൻ ആയിരുന്നോ, ആരുടെ ആയിരുന്നു? ഒത്തിരി ഒത്തിരി പ്രതികരണമുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കൂട്ടുകാരുടെ ക്രിറ്റിസിസവും രസമുള്ള കൗതുകമുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എനിക്കത് ഉറപ്പായിട്ടും എനിക്ക് TVയിലൊന്നും ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ അങ്ങനത്തെ രസമുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.